സർക്കാർ സ്കൂളിലെ കുട്ടികളെ സ്കൂൾ മാറ്റിയ സംഭവത്തിൽ സ്കൂളിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷണം നടത്തി. പ്രഥമ അധ്യാപകരുടെയും പി ടി എയുടെയും മൊഴി രേഖപ്പെടുത്തി. രണ്ട് ദിവസത്തിനകം വിശദമായ അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വ്യക്തമാക്കി. ഇരട്ടിയാർ ശാന്തിഗ്രാം സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും അറിയാതെ എയ്ഡഡ് സ്കൂളിലേക്ക് മാറ്റിയെന്ന പരാതി വിവാദമായതോടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മണികണ്ഠൻ സ്കൂളിലെത്തി വിശദമായ അന്വേഷണം നടത്തി. സ്കൂളിലെ പ്രധാന അധ്യാപികയുടെയും പി ടി എ അംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തി. ഒപ്പം എയ്ഡഡ് സ്കൂളിലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. സംഭവത്തിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ അനധികൃത ഇടപെടൽ ഉണ്ടായെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് ഡിഇഒ നേരിട്ട് സ്കൂളിലെത്തി അന്വേഷണം നടത്തിയത്. ഈ അധ്യയന വർഷത്തെ 6-ാം ദിവസത്തെ കണക്കെടുപ്പിന് തൊട്ടു മുൻപാണ് ഗാന്ധിജി സ്കൂളിലെ 5 കുട്ടികളുടെ വിവരങ്ങൾ സമ്പൂർണ്ണ പോർട്ടലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയത്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ടിസിക്കായി സ്കൂളിൽ അപേക്ഷ നൽകിയിരുന്നില്ല. പോർട്ടലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടികളെ മാറ്റുന്നതിനായി ഓൺലൈനിൽ അപേക്ഷ സ്കൂളിൽ ലഭിക്കുന്നത്. കൂടാതെ മറ്റൊരു കുട്ടിയുടെ ടിസിക്കായി രക്ഷിതാവ് അറിയാതെ ഓൺലൈനിൽ അപേക്ഷ ലഭിക്കുകയും എന്നാൽ സ്കൂൾ മാറുവാൻ താൽപ്പര്യമില്ലെന്ന് രക്ഷിതാവ് എഴുതി നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പരാതിയുമായി സ്കൂൾ അധികൃതരും പി ടി എയും രംഗത്ത് എത്തിയത്. ഈ രേഖകളെല്ലാം തന്നെ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ചു. 2 ദിവസത്തിനകം സംഭവത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് വകുപ്പ് മേലധികാരികൾക്ക് കൈമാറുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വ്യക്തമാക്കി. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് സ്കൂൾ പി ടി എയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.